الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم حبب إلينا الإيمان وزينه في قلوبنا، وكره إلينا الكفر والفسوق والعصيان، وجعلنا من الراشدين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. سهودرك الله ريم الله بالدارث الله الأرجوزة المئية ينا نب صلى الله عليه وسلم يقول چريترم سنگرهي چطر الله كويدين نب صلى الله عليه وسلم يقول خديجة رضي الله عنه ما يقول بواهم وري الله فاغمان نمال واي چد شاشم الله നാലു വരികൾ ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വവൽദുഹു മിൻഹാ ഖലാ ഇബ്രാഹിം ഫൽഔവലുൽ ഖാസിമു ഹാസത് തക്രീം വസൈനബുൻ റുഖയ്യതുൻ വഫാത്തിമ വഉമ്മു കുൽസൂമിൻ ലഹുന്ന ഖാതിമ വത്താഹിറ തയ്യിബ് അബ്ദുല്ലാഹി وقيل كل اسم لفرد زاهي والكل في حياته ذاق العمام وبعده فاطمة بنصف عام ذاق الحمام. ذاق الحمام والكل في حياته ذاق الحمام وبعده فاطمة بنصف عام. وولده منها خلا إبراهيم فالأول القاسم حاز التكريم. وولده منها رسول الله صلى الله عليه وسلم أورل النلا مكة أدواء نبي صلى الله عليه وسلم خديجة رضي الله عنها ജനിച്ച മക്കൾ ഖലാ ഇബ്രാഹിം. ഇബ്രാഹിം ഒഴികെയുള്ള മക്കളാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏഴ് മക്കളാണുള്ളത്. മൂന്നാൺമക്കളും നാല് പെൺമക്കളും. മൂന്നാൺമക്കൾ ആരൊക്കെയാണ്? അൽ ഖാസിം, അബ്ദുല്ലാഹ്, ഇബ്രാഹിം. നാല് പെൺമക്കൾ സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഫാത്തിമ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇവരിൽ ഇബ്രാഹിം ഒഴികെ ബാക്കി ആറു മക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയിലാണ്. ഖദീജയുടെ പ്രത്യേകതകളിൽ ഒന്നാണത്. അവരുടെ മറ്റൊരു പ്രത്യേകത, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ജീവിച്ചിരിക്കെ മറ്റൊരു വിവാഹം ചെയ്തിട്ടില്ല എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതകാലത്ത് വേറെ ഒരു വിവാഹം ചെയ്തിട്ടില്ല. അത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഇവിടെ പറഞ്ഞത് എന്താണ്? ഇബ്രാഹിം ഒഴികെ ബാക്കി എല്ലാ മക്കളും ഖദീജയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനിച്ചത്. ഇബ്രാഹിമിന്റെ ഉമ്മയാകട്ടെ മാരിയത്തുൽ ഖിബ്തിയയാണ്. ഖിബ്ത് വംശജയായ മാരിയ റളിയല്ലാഹു അൻഹ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്നില്ല, മറിച്ച് നബിയുടെ അടിമസ്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പദവിയിൽ അവരെ പറയുകയില്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടെ ഉമ്മമാരെന്ന് പറയുക ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെയാണ്. വഅസ്വാജുഹു ഉമ്മഹാത്തുഹു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ മുഅ്മിനുകളുടെ ഉമ്മമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
മക്കളുടെ കാര്യം പറയുകയാണ്. فَالْأَوَّلُ الْقَاسِمُ هَذَا التَّكْرِيمُ فَالْأَوَّلُ الْقَاسِمُ ആദ്യത്തേത് ഖാസിമാണ്. ഹാസ തക്രീം, ആ ശ്രേഷ്ഠത മുഴുവൻ ഖാസിം നേടി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുനിയത്ത് ചേർത്തി വിളിക്കാറുള്ളത് ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനിയത്ത് എന്താണ്? അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം. അബുൽ ഖാസിം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനിയത്ത്. കാരണം മൂത്ത ആൺകുട്ടിയെ, ഏറ്റവും മുതിർന്ന ആൺകുട്ടി ആരാണോ ആ കുട്ടിയിലേക്ക് ചേർത്തി കുനിയത്ത് വിളിക്കലാണ് കൂടുതൽ നല്ലത്. ഒരാളെ കുനിയത്ത് വിളിക്കുക എന്നത് അയാളെ ആദരിക്കുന്ന ഒരു പ്രയോഗമാണ്. ഒരാളെ കുനിയത്ത് കൂട്ടി വിളിക്കുക എന്നത്, പേര് പറയാതെ കുനിയത്ത് പറയുക എന്നത് ഒരു നല്ല ശൈലിയാണ്. കുട്ടികൾക്ക് കുനിയത്ത് വിളിക്കുക എന്നത് അതും നല്ലതാണ്. എന്താണ് കുനിയത്ത് എന്ന് പറഞ്ഞാൽ? അത് നമ്മുടെ പേരിന് പുറമേയുള്ള ഒരു പേരാണ്. ആണാണെങ്കിൽ അബു എന്ന് ചേർത്ത് വിളിക്കും. അബു അബ്ദുല്ലാ, അബു മുഹമ്മദ്, അബുൽ ഖാസിം എന്നൊക്കെ പറയുന്ന കുനിയത്തുകൾ. അതുപോലെ പെണ്ണാണെങ്കിൽ ഉമ്മു ചേർത്ത് വിളിക്കും. ഉമ്മ അബ്ദുല്ലാ, ഉമ്മ അബ്ദുറഹ്മാൻ, അബ്ദുള്ളയുടെ ഉമ്മ എന്നർത്ഥം വരും. അബു അബ്ദുല്ല എന്ന് പറഞ്ഞാലോ അബ്ദുള്ളയുടെ ഉപ്പ എന്ന അർത്ഥം വരും. ഇതിനാണ് കുനിയത്ത് എന്ന് പറയുന്നത്. ഏതാണ് കുനിയത്ത് ഒരാളെ വിളിക്കണമെങ്കിൽ ആ പേരിൽ ഒരു കുട്ടി അയാൾക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ആ പേരിൽ ഒരാൾക്ക് ആ കുട്ടി ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ അബു അബ്ദുല്ല എന്നൊരാൾക്ക് കുനിയത്തുണ്ടെങ്കിൽ അബ്ദുള്ള എന്നൊരു കുട്ടി അയാൾക്ക് ഉണ്ടായേ പറ്റൂ എന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് നോക്കൂ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ കുഞ്ഞത്താണ് എന്ത്? ഉമ്മു അബ്ദുല്ല അല്ലേ? ഉമ്മു അബ്ദുല്ല. ആയിഷ റളിയല്ലാഹു അൻഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഉമ്മു അബ്ദുല്ല എന്നതാണ് അവരുടെ കുഞ്ഞത്ത് പറയപ്പെട്ടിട്ടുള്ളത്. അത് അവരുടെ സഹോദരിയായ അസ്മ റളിയല്ലാഹു അൻഹയുടെ മകൻ അബ്ദുള്ള ഇബ്നു സുബൈർ, അബ്ദുള്ള ഇബ്നു സുബൈറിനെ ചേർത്തിയിട്ടാണ് ഉമ്മ അബ്ദില്ല എന്ന് ആയിഷ റളിയല്ലാഹുവിനെ വിളിച്ചത് എന്നാണ്. കാരണം സഹോദരിയുടെ മകനാണ്. ഉമ്മയുടെ സഹോദരിയുമായി അടുത്ത ബന്ധം പൊതുവെ ആളുകൾക്കുണ്ടാവും. അല്ല, ഉമ്മയുടെ സ്ഥാനത്താണ് ഖാലത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉം, ഖാലത്ത് ഉമ്മയുടെ സഹോദരി ഉമ്മയുടെ സ്ഥാനത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കൂ, കുനിയത്ത് അങ്ങനെ വിളിക്കണമെങ്കിൽ ഒരാൾക്ക് ആ പേരിൽ ഒരു സന്താനം ഉണ്ടാകണം എന്ന് നിർബന്ധം ഇല്ല. അതുപോലെ മക്കളുള്ളവരെ കുഞ്ഞത്ത് വിളിക്കാൻ പാടുള്ളൂ എന്നുമില്ല. അതുകൊണ്ടാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഖാലിതുന, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് അടുത്ത് ഇടപഴകാറുണ്ടായിരുന്നു. حتى يقول لأخ لي صغير يا أبا عمير ما فعل النغير يترتولم എന്നാൽ എൻ്റെ ചെറിയ സഹോദരൻ, കുഞ്ഞനുജൻ, ആ കുഞ്ഞനുജനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പറയാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, يا أبا عمير ما فعل النغير, ഓ അബു ഉമൈർ നിന്റെ കുരുവിക്ക് എന്തു പറ്റി? അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അനുജനായിരുന്ന ആ ചെറിയ കുട്ടിക്ക് കളിക്ക് ഒരു കുരുവി ഉണ്ടായിരുന്നു, അതുമായി ഇങ്ങനെ കളിക്കുമായിരുന്നു. ഒരു ദിവസം ആ കുരുവി ചത്തുപോയി. ചത്തപ്പോ ഈ കുട്ടി പ്രയാസപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ആ കുട്ടിയെ തമാശയാക്കിക്കൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറയണം, യാ അബു ഉമൈർ, അബു ഉമൈർ, മാ ഫഅല നുഗൈർ, എന്തു പറ്റി നിന്റെ കുരുവിക്ക്? ഇത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റം ശ്രേഷ്ഠമായ വിനയത്തിനൊരു ഉദാഹരണമാണ്. കാരണം ഇതാരാണ് ചോദിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്, ഭരണാധികാരിയാണ്, മുസ്ലിമീങ്ങളുടെ എത്രയോ ഉത്തരവാദിത്തങ്ങൾ, അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചുമലിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നാൽ ആ കുട്ടിയോട് പോയിട്ട് ഇങ്ങനെ ഒന്ന് ഈ ഒരു നല്ല രൂപത്തിൽ
ആ കുട്ടിയോട് വാത്സല്യത്തോടെ ഇത് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി സല്ലമക്ക് അതൊന്നും തടസ്സമായിട്ടില്ല. യാ അബ ഉമൈർ മാ ഫഅല നുഗൈർ, ഓ അബു ഉമൈർ നിന്റെ കുരുവിക്ക് എന്തു പറ്റി? ആ ഹദീസിന്റെ ഒരു പ്രത്യേകത പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് 100 ഫായിദകൾ, 100 ഗുണപാഠങ്ങൾ ആ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ചെറിയൊരു ഹദീസാണ്, അതിനപ്പുറം ഇപ്പുറം ഉള്ള ചില ഭാഗങ്ങൾ കൂടിയുണ്ട്. ഇമാം ഇബ്നു ഹജർ അൽഅസ്ഖലാനി ഫതുൽ ബാരി 100 ഫായിദ എണ്ണി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളുടെ വാക്കുകളുടെ ബറക്കത്താണ്, അത് പ്രത്യേകതയാണ്. അതിലൊന്നാണിത്. അതായത് കുഞ്ഞത്ത് വിളിക്കുക എന്നത് നല്ലതാണ്. അതുപോലെ കുഞ്ഞത്ത് വിളിക്കണമെങ്കിൽ ഒരു കുട്ടി ഒരാൾക്ക് ഉണ്ടാകണമെന്നില്ല. അതുപോലെ ചെറിയ കുട്ടികളെ കുഞ്ഞത്ത് വിളിക്കാം, മനസ്സിലായി? ചെറിയ കുട്ടികളെ എന്ത് ചെയ്യാം? കുഞ്ഞത്ത് വിളിക്കാം എന്നല്ല, അത് നല്ലതാണ് എന്ന്. കുട്ടികളെ ഒരു കുഞ്ഞത്ത് വിളിക്കുക എന്നത് നല്ലതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതിന് ചില ഉപകാരങ്ങളുണ്ട്. എന്താണത്? ഒന്ന്, ആ കുട്ടി ദീർഘകാലം ജീവിക്കുകയും എന്നിട്ട് അതിന് മക്കൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന ശുഭപ്രതീക്ഷ ആ വാക്കിലുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ശുഭപ്രതീക്ഷ ആ വാക്കിലുണ്ട്. അതിനെന്ത് പറയും? തഫാഉൽ എന്ന് പറയും, ശുഭപ്രതീക്ഷ. അത് നല്ല ലക്ഷണമാണ്. അത് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ടതാണ്. ഇസ്ലാമിൽ ഇല്ലാത്തത് എന്താണ്? ശകുനം നോക്കലാണ്, ദുശകുനം. അത് പാടില്ല. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താണ് ഫഇൽ എന്നാൽ? നല്ല വാക്ക് കേൾക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല വാക്കുകൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. നല്ല പദങ്ങൾ ചില സന്ദർഭത്തിൽ കേൾക്കാൻ നബി സല്ലല്ലാഹു ഇഷ്ടപ്പെട്ടിരുന്നു. ഹുദൈബിയ സന്ധിക്കിടയിൽ, ഹുദൈബിയ സന്ധി, ആ സന്ധി ഉണ്ടായ പ്രശ്നമുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തു ഉമറക്ക് വന്ന ആ സംഭവം, അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. സന്ധി ഉണ്ടായിട്ടില്ല, തീരുമാനമായിട്ടില്ല. ഒരാൾ വരുന്നു, സംസാരിക്കുന്നു, തിരിച്ചു പോകുന്നു. വേറൊരാൾ വരുന്നു, സംസാരിക്കുന്നു, തിരിച്ചു പോകുന്നു. ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് ഒടുവിൽ സുഹൈൽ ഇബ്നു അമർ വരികയാണ്. മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് ആര് വരികയാണ്? സുഹൈൽ ഇബ്നു അമർ വരികയാണ്. സുഹൈൽ ഇബ്നു അമർ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുഹൈൽ എന്ന് പറഞ്ഞാൽ എന്താ? സഹൽ സൂചിപ്പിക്കുന്ന ഒരു പേരാണത്, എളുപ്പം സൂചിപ്പിക്കുന്ന പേരാണ് സുഹൈൽ. സുഹൈൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹൽ അല്ലാഹു അമറക്കും, അല്ലാഹുവിന്റെ കാര്യം സഹലാക്കി തന്നിരിക്കും, എളുപ്പമാക്കി തന്നിരിക്കും, മനസ്സിലായില്ലേ? നല്ല വാക്കുകൾ കേൾക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു. അതേസമയം ശകുനം ഇല്ല. ശകുനം നോക്കുക ശിർക്കാൻ. ഒരാൾ വാഹനമെടുത്തു പോകുമ്പോ പൂച്ച കുറുകെ ചാടി, ഉടനെ വണ്ടി നിർത്തുന്നു. എന്തിനു വേണ്ടിട്ടാ? ബാക്കിൽ വേറെ വണ്ടി വരുന്നുണ്ട്, അവൻ ആദ്യം പോട്ടെ. എന്തെങ്കിലും അപകടം വരാനുണ്ടെങ്കിൽ അവനായിക്കോട്ടെ. ശിർക്കാണത്. ആ വിശ്വാസം ശിർക്കായ വിശ്വാസമാണ്. അങ്ങനെ വല്ലതും മനസ്സിൽ വന്നുപോയാൽ ഒരുവൻ പറയുക, അല്ലാഹുമ്മ ലാ തൈറ ഇല്ലാ തൈറുക്ക് വലാ ഖൈറ ഇല്ലാ ഖൈറുക്ക് വലാ ഇലാഹ ഖൈറുക്ക്. അല്ലാഹുവേ, നിന്റെ ശകുനമല്ലാതെ ഒരു ശകുനമില്ല, നിന്റെ ഖൈറല്ലാതെ ഒരു ഖൈറില്ല, നീ അല്ലാതെ ആരാധനക്കർഹനില്ല. എന്നാൽ പിശാചൊരു വസ്വാസായി ഇങ്ങനെ മനസ്സിലിട്ടു തന്നു. അത് നമ്മൾ മനസ്സിൽ കൊടുത്തില്ല, അത് കടന്നുപോയി. അതിന് പ്രശ്നമില്ല, അതിന് കുറ്റമില്ല. എപ്പോഴാണത് പ്രശ്നമാവുക? ആ തോന്നൽ നിന്റെ തീരുമാനത്തെ ബാധിച്ചാലാണ്, നിന്റെ പോക്കിനെയോ അല്ല തിരിച്ചുവരവിനെയോ സ്വാധീനിച്ചാൽ. പൂച്ച പോയി എന്നുള്ളതുകൊണ്ട് അവിടെ നിർത്തി, അത് പ്രശ്നമാണ്. അല്ലെങ്കിൽ പൂച്ച പോയി എന്നുള്ളത് കൊണ്ട് ഒന്ന് വേഗത കുറച്ചു, അത് പ്രശ്നമാണ്, ചെയ്യാൻ പാടില്ല. പറഞ്ഞൊന്ന് നോക്കൂ, കുട്ടി ദീർഘകാലം ജീവിക്കുമെന്ന ശുഭപ്രതീക്ഷ അതിനുണ്ട്, ഒന്ന്. രണ്ടാമത്തത്, ഇരട്ടപ്പേര്, മോശമായ ഇരട്ടപ്പേര് വരാതിരിക്കാൻ അത് നല്ലതാണ്, മനസ്സിലായില്ലേ? വേറെ മോശമായ പേര് വരാതിരിക്കാൻ അത് നല്ലതാണ്. മൂന്നാമത്തത്, ഈ കുട്ടിക്ക് ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാകാൻ അത് നല്ലതാണ്, മനസ്സിലായില്ലേ? വലിയ പേരൊക്കെ ഉള്ള ആളാണ്, അതുകൊണ്ട് അധികം കുട്ടികളെയൊന്നും പാടില്ല, ഉത്തരവാദിത്വം വേണം. അങ്ങനെ ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാകാൻ അത് നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബിയുടെ കുനിയത്ത് അബുൽ ഖാസിം എന്നായിരുന്നു. മൂത്ത ആൺകുട്ടി ഉണ്ടെങ്കിൽ ആ ആൺകുട്ടിയെ പേരിലേക്ക് ചേർത്തി കുഞ്ഞത്ത് വിളിക്കലാണ് കൂടുതൽ നല്ലത്. കൂടുതൽ വേറെ കുഞ്ഞത്ത് വിളിക്കപ്പെട്ടാൽ തെറ്റൊന്നുമില്ല, പക്ഷെ അതാണ് കൂടുതൽ ശരിയായ മര്യാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ആദ്യത്തെ ആൺകുട്ടി അത് ഖാസിമാണ്. അതാണ് പറഞ്ഞത്, ഫൽ ഔവലുൽ ഖാസിം ഹാസത് തക്രീം, ആദ്യത്തേത് ഖാസിമാണ്, ആ ശ്രേഷ്ഠത നേടിയത് ഖാസിമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തസമ്മൗ ബിസ്മി
ولا تكنوا بكنيتي നിങ്ങൾ എന്റെ പേരിട്ട് കൊള്ളുക പക്ഷേ നിങ്ങൾ എന്റെ കുനിയത്ത് ഇടരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അത് പറയാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ പിന്നിൽ നിന്ന് ഒരാൾ വിളിച്ചു അബുൽ ഖാസിം ജബൽ ഖാസിം എന്ന് വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കിയപ്പോൾ ആൾ പറഞ്ഞു നബി ഞങ്ങളല്ല വേറൊരാൾ വിളിച്ചതാ അബുൽ ഖാസിം എന്ന പേരുള്ള വേറൊരാൾ വിളിച്ചതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ എന്റെ പേര് വിളിച്ചുകൊള്ളുക എന്റെ പേരിട്ട് കൊള്ളുക മുഹമ്മദ് എന്ന് പേരിടാ പക്ഷെ എന്ത് ചെയ്യരുത് അബുൽ ഖാസിം എന്ന് കുനിയത്ത് വിളിക്കരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്തേക്ക് മാത്രം ബാധകമായ വിലക്കാണ് വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ല മുഹമ്മദ് എന്ന് പേരും അബുൽ ഖാസിം എന്ന കുനിയത്ത് രണ്ടും ഒരുമിച്ച് വരുന്നതാണ് പ്രശ്നം അയാളുടെ പേര് വേറെയാണ് എങ്കിൽ അയാൾക്ക് അബുൽ ഖാസിം എന്ന് കുനിയത്ത് എന്ന് വിളിച്ചതുകൊണ്ട് കുറ്റമില്ല എന്ന് വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു എന്നാൽ വല്ലാഹു അഅലം അതാരെങ്കിലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി ആ കുനിയത്ത് ഒഴിവാക്കിയാൽ അതാണ് കൂടുതൽ നല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിലക്ക് ഒരു നിലക്കും വരാതിരിക്കാൻ ആ കുനിയത്ത് ഒഴിവാക്കിയാൽ അതാണ് നല്ലത് അബുൽ ഖാസിം എന്ന് കുനിയത്ത് വിളിക്കപ്പെട്ട പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു കാരണം ആ വിലക്കിന് ചില വ്യാഖ്യാനങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് മനസ്സിലായല്ലോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനിയത്ത് അബുൽ ഖാസിം എന്നായിരുന്നു ചില ഹദീസുകളിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം എന്നോട് ആര് പറഞ്ഞു അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇമാം ഇബ്നു ഹജർ അൽഅസ്ഖലാനി റഹിമഹുല്ലാഹ് ഫതുൽ ബാരിയിൽ പറഞ്ഞു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുനിയത്ത് വെച്ച് പറയുക അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുക ഫഹസൻ അത് നല്ലതാണ് അതേസമയം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയൽ ഫഅഹ്സൻ അതാണ് ഏറ്റവും നല്ലത് മനസ്സിലായില്ലേ അല്ലാഹുവിന്റെ റസൂൽ എന്ന് വിശേഷിപ്പിക്കലാണ് ഏറ്റവും നല്ലത് എന്തു പറയുന്നതിനേക്കാൾ അബുൽ ഖാസിം എന്ന് പറയുന്നതിനേക്കാൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം അപ്പോൾ നോക്കൂ ഖാസിമാണ് ഒന്നാമത്തെ മകൻ അതേസമയം എല്ലാ മക്കളിലും വെച്ച് മൂത്തത് ഖാസിമാണോ ആൺമക്കളിൽ മൂത്തത് ഖാസിമാണ് എന്നതിൽ സംശയമില്ല പക്ഷേ ആൺമക്കളുടെയും പെൺമക്കളുടെയും കൂട്ടത്തിൽ ആദ്യത്തേത് ഖാസിമാണോ ആ അഭിപ്രായമാണ് ഇവിടെ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ഏതാണ്ട് അതാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് സൈനബാണ് ആദ്യത്തെ കുട്ടി എന്ന ഒരഭിപ്രായം ഉണ്ട് മനസ്സിലായില്ലേ ആൺമക്കളിൽ ആദ്യത്തേത് ഖാസിമാണെന്നതിൽ സംശയമില്ല എന്നാൽ എല്ലാ മക്കളിൽ വെച്ച് ഖാസിമാണോ ആദ്യത്തേത് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് അതല്ല സൈനബാണ് എന്നും അഭിപ്രായമുണ്ട് നോക്കൂ രണ്ടാമത്തേത് വസൈനബുൻ റുഖയ്യത്തുൻ വഫാത്തിമ ഉമ്മു കുൽഥൂമിൻ ലഹുന്ന ഖാതിം വസൈനബുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ പെൺമക്കളിൽ ആദ്യത്തെയാൾ സൈനബാണ് റളിയല്ലാഹു അൻഹ അതിൽ യാതൊരു സംശയമില്ല പെൺമക്കളിൽ മൂത്തയാൾ ആരാൻ സൈനബാണ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബിനെ വിവാഹം ചെയ്തു കൊടുത്തത് അബുൽ ആസ് ഇബ്നു റബീഇനാണ് റളിയല്ലാഹു അൻഹ സൈനബും ഖാസിമും ജനിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅസത്തിന് മുൻപാണ് അഥവാ നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുൻപാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബിനെ അബുൽ ആസ് ഇബ്നു റബീഇന് വിവാഹം ചെയ്തു കൊടുത്തു അബുൽ ആസ് ഇബ്നു റബീഇ റളിയല്ലാഹു അൻഹു ആദ്യകാലത്ത് എന്തായിട്ടില്ല മുസ്ലിം ആയിട്ടില്ലായിരുന്നു സൈനബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പിന്നീട് ഹിജ്റ വരികയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ലാഹ് സീറയിൽ ആ സംഭവങ്ങൾ വരാനുണ്ട് ബദറിൽ അബുൽ ആസ് ഇബ്നു റബീഇ ബന്ദിയായി പിടിക്കപ്പെടും സൈനബ് എവിടെയാണുള്ളത് മക്കയിലാണുള്ളത് കാരണം ആ കാലത്ത് മുശ്രിക്കിനെയും അതുപോലെ മുസ്ലിമത്തായ സ്ത്രീയെയും അവർ വിവാഹിതരാണെങ്കിൽ വേർപിരിക്കണമെന്ന നിയമം അവതരിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അബുൽ ആസിന്റെ ഭാര്യ തന്നെയാണ് സൈനബ് അബുൽ ആസ് ആകട്ടെ ബദറിൽ ബന്ദിയായി പിടിക്കപ്പെട്ടു ബദറിലെ ബന്ദികൾ എന്താണ് ചെയ്തത് എന്താണ് ചെയ്തത് മോചനദ്രവ്യം വാങ്ങി വിട്ടേക്കെയാണ് ചെയ്തത് അങ്ങനെ അബുൽ ആസിനെ മോചിപ്പിക്കാൻ
زينب കൊടുത്തയക്കുക ചില വസ്തുക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിയിലേക്ക് എത്തി തിരിഞ്ഞു നോക്കുമ്പോൾ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആഭരണം അതിലുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഏറെ പ്രയാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് അനുഭവപ്പെടുകയുണ്ടായി. അബ്ദുൽ ആസിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചയച്ചു. അബ്ദുൽ ആസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട്, അതായത് സൈനബിനെ മദീനയിലേക്ക് അയക്കണമെന്നത്. അബ്ദുൽ ആസ് അത് ആ വാക്ക് പാലിച്ചു. മുശ്രിക്കായിരുന്നു ആ കാലത്ത്, ആ വാക്ക് അദ്ദേഹം പാലിച്ചു. പിന്നീട് അബ്ദുൽ ആസ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു മുസ്ലിമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഴയ നിക്കാഹിൽ തന്നെ അബ്ദുൽ ആസിന് സൈനബിനെ വീണ്ടും രണ്ടുപേരെയും ചേർത്ത് കൊടുത്തു. മനസ്സിലായില്ലേ? ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാൾ മുസ്ലിമായി, പിന്നീട് കുറച്ചു കഴിഞ്ഞ് തന്നെ മറ്റൊരാൾ മുസ്ലിമായാൽ അതിന് അതുമായി ബന്ധപ്പെട്ട വേറെ ചില വിധിവിലക്കുകളുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. വൈകാതെ അടുത്ത ആളും മുസ്ലിമായാൽ ആ പഴയ വിവാഹത്തിൽ തന്നെ അവരെ ചേർക്കുന്നതാണ്. ഇസ്ലാമിന് എന്ത് ചെയ്യേണ്ടതില്ല, പുതിയ വിവാഹം ചെയ്യേണ്ടതില്ല. അപ്പൊ നോക്കൂ, അബുൽ ആസ് ഇബ്നു റബീഅ ആയിരുന്നു സൈനബിന്റെ ഭർത്താവ്. അബുൽ ആസ് ഇബ്നു റബീഅ സൈനബിന്റെ ഉമ്മയുടെ സഹോദരിയുടെ മകനാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഹാല ബിന്തു ഖുവൈലിദ് അവരുടെ മകനാണ് ആര്? അബുൽ ആസ് ഇബ്ൻ റബീഅ. അപ്പൊ ഉമ്മയുടെ സഹോദരിയുടെ മകനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബിന് വിവാഹം ചെയ്തു കൊടുത്തത്. ഒരു മഹ്റമുകളല്ല, നമ്മുടെ നാട്ടിലൊക്കെ ചില ഇടങ്ങളിലെങ്കിലും അങ്ങനെ ചില തെറ്റിദ്ധാരണകളുണ്ട്. ഉമ്മയുടെ സഹോദരിയുടെ മക്കൾ, എന്റെ ഉമ്മയുടെ സഹോദരിയുടെ പെൺമക്കൾ എനിക്ക് മഹറമുകളല്ല. വിവാഹബന്ധം ഹറാമല്ല, മറിച്ച് വിവാഹബന്ധം അവരുമായി ഹലാലാണ്. അതുകൊണ്ട് അവർ രക്തബന്ധമുള്ള സഹോദരന്മാരോട് ഇടപെടുന്നത് പോലെ എന്നോട് ഇടപെടുക പാടില്ലാത്തതാണ്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ നോക്കൂ, സൈനബ് റളിയല്ലാഹു അൻഹ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറക്ക് ശേഷം മദീനയിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി. കാസിമാകട്ടെ ചെറിയ പ്രായത്തിൽ, മുലകുടി മാറാത്ത പ്രായത്തിൽ കാസിമും മരണപ്പെട്ടു. മൂന്നാമത് പറഞ്ഞത് ആരെ കുറിച്ചാണ്? റുഖയ്യ. റുഖയ്യ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കളിൽ അടുത്തയാൾ. റുഖയ്യ റളിയല്ലാഹു അൻഹുവിനെ റളിയല്ലാഹു അൻഹയെ പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അങ്ങനെ ഉസ്മാന്റെ കൂടെ റുഖയ്യ അബ്സീനയിലേക്ക് ഹിജറ പോവുകയുണ്ടായി. റുഖയ്യ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത് ബദർ യുദ്ധത്തിന്റെ സമയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാനോട് ബദറിൽ പങ്കെടുക്കാതെ റുഖയ്യയെ പരിചരിക്കാൻ മദീനയിൽ തന്നെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ടോ ബദറിലെ യുദ്ധാർജിത സ്വത്തിന്റെ ഓഹരി ഉസ്മാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. ബദറിൽ പങ്കെടുത്തവരുടെ കൂലിയും ബദറിൽ പങ്കെടുത്തവരുടെ ശ്രേഷ്ഠതയും പ്രത്യേകതയും ഉസ്മാൻ റളിയല്ലാഹുവിനുണ്ട്. അതുപോലെ ബദറിലെ യുദ്ധാർജിത സ്വത്തിന്റെ ഓഹരിയും ഉസ്മാൻ റളിയല്ലാഹുവിനുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരമാണ് ഉസ്മാൻ യുദ്ധത്തിന് പോകാതെ മദീനയിൽ നിന്നത്. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്ത മകൾ ആരാണ്? ഫാത്തിമ എന്ന് ഇവിടെ പറഞ്ഞു. ഉമ്മു കുൽസൂം, ഈ ബൈത്തിൽ പറഞ്ഞ തർത്തീബ് ഫാത്തിമ ഉമ്മു കുൽസൂം എന്നാണ്. അപ്പോൾ ഇളയ മകൾ ഈ ബൈത്ത് പ്രകാരം ഉമ്മു കുൽസൂമാണ്. എന്നാൽ ഏറ്റവും ഇളയ മകൾ ഫാത്തിമയായിരുന്നു എന്നും അഭിപ്രായമുണ്ട്. അതാണ് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള അഭിപ്രായം. ഈ അഭിപ്രായം പറഞ്ഞവരുണ്ട്, എന്നാൽ ധാരാളം പണ്ഡിതന്മാർ എന്തു പറഞ്ഞിട്ടുണ്ട്? ഫാത്തിമ റളിയല്ലാഹു അൻഹ ആണ് ഇളയ മകൾ, അതായത് പെൺമക്കളിൽ ഏറ്റവും ഇളയത് ഫാത്തിമ ആയിരുന്നു എന്ന്. നോക്കൂ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ അവരെ പിന്നീട് റുഖയ്യ റളിയല്ലാഹു അൻഹയുടെ മരണശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു. അതുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്തു പേരിൽ അറിയപ്പെടുന്നത്? ദുന്നുറൈൻ, രണ്ട് പ്രകാശങ്ങളുടെ ഉടമ എന്ന് മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ചരിത്രത്തിൽ ഒരു നബിയുടെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്യുക എന്ന പ്രത്യേകത ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാതെ മറ്റേ ആൾക്കുണ്ടായിട്ടില്ല.
മനസ്സിലായില്ല. ചരിത്രത്തിൽ ഒരു നബിയുടെയും രണ്ട് പെൺമക്കളെ ഒരാൾക്ക് ശേഷം മറ്റൊരാൾ എന്ന നിലക്ക് വിവാഹം ചെയ്യുക എന്ന പ്രത്യേകത ഉസ്മാൻ റളിയല്ലാഹു അല്ലാതെ മറ്റാർക്കും ഉണ്ടായിട്ടില്ല. നോക്കൂ, അങ്ങനെ റുഖയ്യക്ക് ശേഷം ഉമ്മു കുൽസൂമിനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യുകയുണ്ടായി. ഉമ്മു കുൽസൂമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ മരണപ്പെടുകയുണ്ടായി. മറ്റൊരു കാര്യം ചരിത്രത്തിൽ, ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന മറ്റൊരു കാര്യം അതുകൂടി അറിഞ്ഞിരിക്കുക നല്ലതാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കളിൽ രണ്ടുപേരുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, റുഖയ്യ മുഖർസൂം ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്ത രണ്ടുപേർ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് ഇവരെ രണ്ടുപേരെ അബൂലഹബിന്റെ രണ്ട് പെൺമക്കൾക്ക് വിവാഹം ചെയ്തു കൊടുത്തിരുന്നു എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഒന്ന് ഉത്ബയും മറ്റൊന്ന് ഉതൈബയും. ഉത്ബയും ഉതൈബയും എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തിന് ശേഷം നബിയോടുള്ള കടുത്ത വിരോധം കൊണ്ട് അബൂലഹബും ഭാര്യ ഉമ്മു ജമീലും രണ്ടാൺമക്കളോട് പറഞ്ഞു രണ്ടുപേരെയും തലാഖ് ചൊല്ലാം, റുഖയ്യയെയും ഉമ്മു കുൽസൂമിനെയും. അങ്ങനെ അവർ രണ്ടുപേരും തലാഖ് ചൊല്ലുകയുണ്ടായി എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അല്ലാഹു തആല ആലം. നോക്കൂ, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. സയ്യിദത്തു നിസാഇൽ ആലമീൻ, ലോക സ്ത്രീകളുടെ നേതൃസ്ഥാനത്തുള്ള സ്വർഗ സ്ത്രീകളിലെ നേതാവായ അവരുടെ നേതൃസ്ഥാനത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, ഫാത്തിമ വരുന്നു, ഫാത്തിമയുടെ നടത്തം ആരുടെ നടത്തം പോലെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തം പോലെയാണ്. ഫാത്തിമ വരുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് മർഹബൻ ബിബ്നതി, എന്റെ മകൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. മനസ്സിലായി, വരുന്ന ഒരാളെ സ്വീകരിക്കാൻ ഒരാൾ എഴുന്നേൽക്കുക എന്നത് അത് തെറ്റല്ല. മനസ്സിലായി, വരുന്ന ഒരാളെ സ്വീകരിക്കാൻ ഒരാൾ എഴുന്നേറ്റ് പോവുക എന്നത് തെറ്റായ കാര്യമല്ല. അതേസമയം ഞാൻ വരുമ്പോൾ ആളുകൾ എഴുന്നേൽക്കണം എന്നൊരാൾ വിചാരിക്കുക പാടില്ലാത്തതാണ്. അതുപോലെ ആളുകൾ നിൽക്കുക, ഒരാൾ ഇരിക്കുമ്പോൾ മറ്റുള്ളവർ നിൽക്കുക എന്നത് ശരിയല്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അനറബികളായ രാജാക്കന്മാരെ അവരുടെ അനുയായികൾ താദീം ചെയ്യുന്നതുപോലെ നിങ്ങൾ എന്നോട് ചെയ്യരുത്, മറിച്ച് ഞാൻ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇരിക്കുക, ഞാൻ ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇരുന്ന് നിസ്കരിക്കുക, ഞാൻ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിന്ന് നിസ്കരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതായത് ഈ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ഫാത്തിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ നബിക്ക് ശേഷം ജീവിച്ച ഒരേ ഒരു മകളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ജീവിച്ച നബിയുടെ മക്കളിൽ ഒരേ ഒരാളാരാണ്? ഫാത്തിമയാണ് റളിയല്ലാഹു അൻഹ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഫാത്തിമ ആറുമാസം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. ഫാത്തിമ റളിയല്ലാഹു അൻഹ അപ്പോഴേക്കും മരണപ്പെടുകയുണ്ടായി. നോക്കൂ, ഫാത്തിമ റളിയല്ലാഹു അൻഹ വലിയ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ സഹിച്ചിട്ടുണ്ട്. കാരണം ഉമ്മ ഫാത്തിമ ജീവിച്ചിരിക്കാൻ മരണപ്പെട്ടു. അതുപോലെ സഹോദരങ്ങൾ, ജീവിച്ചിരിപ്പുണ്ടായിരുന്ന സഹോദരങ്ങളെല്ലാം ജീവിതകാലത്ത് മരണപ്പെട്ടു. പിന്നെ ബാക്കിയുള്ളത് അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവും മക്കളും കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മരണപ്പെട്ടു. ചില മുൻഗാമികൾ പറഞ്ഞത് കാണാം ഫാത്തിമ റളിയല്ലാഹുവിന്റെ അലിഞ്ഞു തീർന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം. കാരണം അത്രയും വലിയ പ്രയാസമായിരുന്നു അത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഫാത്തിമയെ വിളിച്ചിട്ട് സ്വകാര്യം പറഞ്ഞു. സ്വകാര്യം പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹുവിനെ കരഞ്ഞു, വീണ്ടും ചെവിയിൽ സ്വകാര്യം പറഞ്ഞു.
അപ്പോൾ ഫാത്തിമ ചിരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇതുപോലെ ദുഃഖവും സന്തോഷവും അടുത്തടുത്തു വന്ന വേറൊരു ദിവസം ഞാൻ കണ്ടിട്ടില്ല. എന്താണ് എന്ന് ഫാത്തിമ റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ അവർ പിന്നീട് പറഞ്ഞു, എന്താണ് ആദ്യം എന്നോട് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇതാ സാധാരണ എല്ലാ വർഷവും ഒരു തവണയാണ് ജിബ്രീൽ ഖുർആൻ എനിക്ക് മുറാജ നടത്താറുള്ളത്, ഖുർആനിന്റെ പാരായണം പരിശോധിക്കാറുള്ളത്. എന്നാൽ ഈ വർഷം രണ്ടു തവണ അത് നടത്തുകയുണ്ടായി. എന്റെ ആയുസ് അടുത്തു, എന്റെ മരണമടുത്തു എന്നതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നീയാണ് എന്റെ കുടുംബത്തിൽ ആദ്യം എന്റെ അരികിലേക്ക് വന്നു ചേരുക. ഫാത്തിമ റളിയല്ലാഹു അൻഹ അത് കേട്ടപ്പോൾ കരയുകയുണ്ടായി. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിനക്ക് പോരെ, നിനക്ക് തൃപ്തിയല്ലേ, അള്ളാഹു നിന്നെ ലോക സ്ത്രീകളുടെ സയ്യിദത്തായി, സ്വർഗ വനിതകളുടെ നേതൃസ്ഥാനത്ത് നിന്നെ തിരഞ്ഞെടുത്തു എന്നത് നിനക്ക് തൃപ്തിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിക്കുകയുണ്ടായി. ഫാത്തിമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു കൊടുത്തത് ആർക്കാൻ? അലിബിൻ അബി താലിബിനാണ് റളിയല്ലാഹു അൻഹു. ഫാത്തിമയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവാഹം ആലോചിച്ചു വന്നിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവാഹം ആലോചിച്ച് വന്നിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു കൊടുത്തത് ആർക്കാൻ? അലിബിൻ അബി താലിബിനാണ് റളിയല്ലാഹു അൻഹു. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഒരാൾ തന്റെ മകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്താ? അവളോട് പ്രായത്തിൽ യോജിക്കുന്ന ആൾക്ക് വിവാഹം ചെയ്തു കൊടുക്കലാണ്. മനസ്സിലായല്ലേ? പ്രായം കൊണ്ട് അവൾക്ക് യോജിക്കുന്ന ആൾ, കാരണം അലിയാണ് ഫാത്തിമയോട് പ്രായം കൊണ്ട് കൂടുതൽ യോജിക്കുക. വലിയ പ്രായ വ്യത്യാസമില്ലാത്ത ആളാരാൻ? അലിയാണ് ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. അത് ശ്രദ്ധിക്കണം, സംശയമില്ല. മനസ്സിലായില്ലേ? അതേസമയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ? ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ശ്രേഷ്ഠനായ മറ്റേത് ഭർത്താവിനെയാണ് ലഭിക്കുക? ഒരിക്കലുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് തോന്നുകയാണ് തന്റെ മകൾക്ക് ഇതാ പ്രായ വ്യത്യാസമുണ്ടെങ്കിലും പ്രായം അധികമുണ്ടെങ്കിലും ഇന്ന് ഒരാൾ കൂടുതൽ നല്ലതാണ്, കൂടുതൽ ഹൈറായിത്തീരും എന്ന് തോന്നിയാൽ അത് അനുവദനീയമാണ്, തെറ്റായ കാര്യമല്ല. അതേസമയം പൊതുവെ ഉള്ള നന്മകൾ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ എന്തുകൂടി പരിഗണിക്കണം? പ്രായം എന്നത് പരിഗണിക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? കാരണം അവരുടെ ബന്ധം കൂടുതൽ ഊഷ്മളമായി മുന്നോട്ട് പോകാൻ അത് സഹായിക്കും. പെൺകുട്ടിയും അതുപോലെ അവളുടെ ഭർത്താവ് തമ്മിൽ പ്രായത്തിന്റെ അകലം, അത് ഒരു കൃത്യമായ അകലമായിരിക്കുക എന്നത്, അതൊരു കൃത്യമായ അകലമായിരിക്കും, വലിയ വ്യത്യാസമില്ലാതിരിക്കുക എന്നത് കൂടുതൽ നല്ല ബന്ധത്തിന് സഹായിക്കും. അഹ്ലുസുന്നത്തിലെ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നടപടി അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അലിബിൻ അബി താലിബിനാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ വിവാഹം ചെയ്തു കൊടുത്തത്. അവർക്ക് ആൺമക്കളായി ഹസനും ഹുസൈനും ജനിക്കുകയുണ്ടായിട്ടുണ്ട്. അവരുടെ പ്രത്യേകതകൾ, അതൊക്കെ വലിയ പ്രത്യേകതകളാണ്. സയ്യിദ ശബാബി അഹ്ലുൽ ജന്ന, സ്വർഗക്കാരുടെ, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് അവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനെയും ഹുസൈനെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹസനെ ചൂണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പ്രായത്തിൽ പറഞ്ഞു, ഇബ്നബ്നി ഹാദ സയ്യിദ് വസയുസ്ലിഹു അല്ലാഹു ബിഹി ബൈന ഫിഅതൈൻ അദീമതൈൻ മിനൽ മുസ്ലിമീൻ. ഹസനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടി പറയുകയാണ്, ഇബ്നബ്നി ഹാദ സയ്യിദ്, എന്റെ ഈ മകൻ സയ്യിദാണ്. നബി കുടുംബം പൊതുവെ അവരെ എന്ത് വിശേഷിപ്പിക്കാറുണ്ട്? സയ്യിദ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ സല്ലല്ലാഹു സയ്യിദത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹസൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? സയ്യിദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നബ്നി ഹാദ സയ്യിദ്, എന്റെ മകൻ സയ്യിദാണ്, നേതാവാണ്. വസയുസ്ലിഹുല്ലാഹു ബിഹി ബൈന ഫിഅതൈൻ അദീമതൈൻ മിനൽ മുസ്ലിമീൻ, എന്റെ ഈ മകനെ കൊണ്ട് അള്ളാഹു മുസ്ലിമീങ്ങളിലെ രണ്ട് വലിയ സംഘങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണത്, അള്ളാഹുവിന്റെ വഹീനാൽ. അതിൽ നബി അള്ളാഹുവിന്റെ സത്യദൂതരാണ് എന്നതിനുള്ള തെളിവുണ്ട്. കാരണം ഹസൻ ഒരിക്കലും ചെറിയ കുഞ്ഞായിരിക്കെ മരണപ്പെടുകയില്ല എന്നത് ആ ഹദീസിലൂടെ തെളിഞ്ഞു. അതുപോലെ സംഭവിച്ചു. ഹസൻ റളിയല്ലാഹു അൻഹു മുതിർന്നു. അങ്ങനെ അലിബിൻ അബി താലിബിന് ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്തു.
ഷാമിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ, മുആവിയ റളിയല്ലാഹു അൻഹു അവിടെ അമീറാൻ. അന്ന് മുസ്ലിമീങ്ങൾ രണ്ട് ചേരിയായി തിരിഞ്ഞിട്ടുണ്ട്. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? അധികാരം മുആവിയ റളിയല്ലാഹു അൻഹു പൂർണ്ണമായി ഒഴിഞ്ഞുകൊടുത്തു. ഹസൻ റളിയല്ലാഹു അൻഹു ഭീരുവാണോ? ഒരിക്കലുമല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെ കുട്ടിയാൽ അത് ഖൈറാൻ എന്ന് ഹസൻ റളിയല്ലാഹു മനസ്സിലാക്കി. മുആവിയ റളിയല്ലാഹു അൻഹു അതിന് മുആവിയ റളിയല്ലാഹു അൻഹു അതിന് യോഗ്യതയുണ്ട് എന്ന് ഹസൻ റളിയല്ലാഹു മനസ്സിലാക്കി. ഹസന്റെ അത്ര ശ്രേഷ്ഠതയല്ല, ഹസന്റെ ശ്രേഷ്ഠതയല്ല മുആവിയ റളിയല്ലാഹു അൻഹു ഉള്ളത് എങ്കിൽ പോലും. മനസ്സിലായില്ലേ? ആർക്കാണ് ശ്രേഷ്ഠത കൂടുതൽ? ഹസനാണ്, യാതൊരു സംശയവുമില്ല. സഹാബികൾക്കിടയിൽ തഫാദുലുണ്ട്, അവരിൽ ശ്രേഷ്ഠത കൂടുതലുള്ളവരും അത്ര ശ്രേഷ്ഠതയില്ലാത്തവരുമുണ്ട്. അഥവാ അവർക്കിടയിൽ ബാക്കിയുള്ളവരെ തട്ടിച്ചു നോക്കിയാൽ സഹാബികളെ പോലെ ശ്രേഷ്ഠർ മറ്റാരുമില്ല. ഒരു സഹാബിയെ പോലെ ശ്രേഷ്ഠനായ ഒരുവൻ ഖിയാമത്ത് നാൾ വരെ ഇനി വരികയില്ല, അവർക്ക് മുമ്പും ഉണ്ടായിട്ടില്ല. അതേസമയം അവർക്കിടയിൽ ശ്രേഷ്ഠതയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ നോക്കിയാൽ മുആവിയ റളിയല്ലാഹുവിനേക്കാൾ ശ്രേഷ്ഠത ആർക്കാനുള്ളത്? ഹസൻ ഇബ്നു അലിക്കാണ്. പക്ഷേ മുആവിയ റളിയല്ലാഹുവിന് ഖൈറും ശ്രേഷ്ഠതയും ഉണ്ട്. ഹസൻ റളിയല്ലാഹുവിന് അധികാരം ഒഴിഞ്ഞു കൊടുത്തു. അതോടെ മുസ്ലിമീങ്ങൾ ഒന്നായി തീർന്നു. ആമുൽ ജമാഅ, യോജിപ്പിന്റെ വർഷം എന്ന് ആ വർഷം തന്നെ അറിയപ്പെടുകയുണ്ടായി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ ഹസൻ റളിയല്ലാഹുവിനെ ചൂണ്ടി പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പിടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി, അല്ലാഹുവേ ഞാൻ ഇവരെ സ്നേഹിക്കുന്നു, നീ ഇവരെ സ്നേഹിക്കണമേ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. നോക്കൂ നിങ്ങൾ, ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷമാണ് മരണപ്പെട്ടത്. ഇനി നോക്കൂ, ഉമ്മു കുൽസൂമിൻ ലഹുന്ന ഖാത്തിമ, ഉമ്മു കുൽസൂം ലഹുന്ന അവർക്ക്, അഥവാ നേരത്തെ പറഞ്ഞ സഹോ നബിയുടെ പെൺമക്കൾക്ക് ഖാത്തിമ അവസാനത്തെവരാ, ആ അഭിപ്രായ പ്രകാരമാണ് ഈ പറഞ്ഞത്. എന്നാൽ മറ്റൊരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് അവസാനത്തെ പെൺമക്കളിൽ അവസാനത്തെയാൾ എന്നത്. കുറെ പണ്ഡിതന്മാർ ആ അഭിപ്രായമാണ് കൂടുതൽ ശരിയായതായി പറഞ്ഞിട്ടുള്ളത്. ആൺമക്കളിൽ അടുത്തത് താഹിറാണ്, തയ്യിബാണ്, അബ്ദുല്ലാഹ്, താഹിറും തയ്യിബുമായ അബ്ദുല്ലാഹ്. അബ്ദുല്ലാഹ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൻ അബ്ദുല്ലാഹ്. ഏതൊക്കെ പേരുകൾ അറിയപ്പെട്ടിട്ടുണ്ട്? താഹിർ തയ്യിബ്, പരിശുദ്ധനായ വിശിഷ്ടനായ അബ്ദുല്ലാഹ് എന്നറിയപ്പെട്ടിട്ടുണ്ട്. ആ വിശേഷണങ്ങൾ കൊണ്ട് അറിയപ്പെടാനുള്ള കാരണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലായി നിയോഗിതനായതിനു ശേഷം ജനിച്ച സന്താനമാണ് ആര്? അബ്ദുല്ലാഹ്. എന്നാൽ വഖീല ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്, കുല്ലുസ്മിൻ, ഈ പറഞ്ഞ പേരുകളൊക്കെ, അഥവാ താഹിറും തയ്യിബും അബ്ദുല്ലയും, ലിഫർദിൻ, ഓരോരുത്തർക്കുള്ള പേരാണ്. ജാഹി, ജാഹി എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള, തിളങ്ങുന്ന എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അത് കവിതയുടെ പ്രാസമൊപ്പിക്കാൻ പറയുന്ന വാക്കുകളിൽപ്പെട്ടതാഹിറുബ്ദുല്ലാഹി എന്ന പദം അതിനോട് യോജിക്കാനാണ് എന്ത് പറഞ്ഞത്? വക്കയില കുല്ലുസ്മിൻ ലിഫർദിൻ ജാഹി, കവിതയിൽ അങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട്. പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്, അതായത് താഹിർ തയ്യിബ് എന്നീ പേരുകളിലുള്ള രണ്ട് മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേറെയുണ്ട് എന്ന് ഖീല പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ അഭിപ്രായം ശരിയല്ല. ശരിയായ അഭിപ്രായം എന്താണ്? താഹിർ തയ്യിബ് എന്നത് അബ്ദുല്ലാഹ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകന്റെ വിശേഷണങ്ങളാണ്. പിന്നെ ഈ ബൈത്തിൽ ഇബ്രാഹിമിന്റെ പേര് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? ഇവിടെ ഖദീജ റളിയല്ലാഹുവിനെ ജനിച്ച മക്കളുടെ കാര്യമാണ് പറയുന്നത്. ഇബ്രാഹിം ആകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീന ഹിജ്റക്ക് ശേഷം മാരിയയിൽ ജനിച്ച മകനാണ്. ഹിജ്റ 10-ൽ, ധാരാളം കാലം ശേഷമാണ് ഇബ്രാഹിം മരണപ്പെടുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലൗ ആശ ഇബ്രാഹിം, ഇബ്രാഹിം എങ്ങാനും ജീവിച്ചിരുന്നുവെങ്കിൽ, ലകാന സിദ്ദീഖൻ നബിയ, ഒരു നബിയാകുമായിരുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അത് നിശ്ചയിച്ചിട്ടില്ല. അവന്റെ നബിമാരിൽ അന്തിമൻ, അവന്റെ റസൂലുകളിൽ അവസാനത്തെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്.
نكو والكل في حياته ذاق الحمام وبعده فاطمة بنصف عام والكل أبر اللام نبي ودا مكر اللام في حياته نبي ودا جيبي دا قالت تدن ذاق أنبويتو الحمام حمام عند وند 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 ديشي كندو مارنا تين بيتيا أثوا أبر اللام مارنا بتو وبعده نبي صلى الله عليه وسلم كشاشم فاطمة فاطمة مرنا بتو بنصف عام نصف عام نرنل ورشة تلبغدي عارو ما حسب كان يقول فاطمة رضي الله عنها مرنا بتو نوكو الله الرسول صلى الله عليه وسلم نبوي شبرياس كارنم أوران هيالو دا جيوي دا تيل أنو بوي كيا وند كادوتة دوكان غلي لون نانم ذ هيالو دا جيوي دا تيل دا سندان مرنا بتو غير سب الله العافية وليه بريكشنا ما ند هذا وند أنا الله هو ذي سرقة واقدانم شيء ذي نبي صلى الله عليه وسلم ഒരു ഹദീസിൽ കാണാം വരാളുടെ സന്താനം മരണപ്പെട്ടാൽ മലായിക്കത്ത് അല്ലാഹുവിന്റെ അരികിൽ ചെല്ലും അല്ലാഹു ചോദിക്കും അഖബൽതും നിങ്ങൾ പിടിച്ചുവോ എൻ്റെ അടിമയുടെ കരളിന്റെ കഷ്ണത്തെ അവന്റെ ഹൃദയത്തിന്റെ കനിയെ നിങ്ങൾ എടുത്തുവോ മലായിക്കത്ത് പറയും അതെ അല്ലാഹു ചോദിക്കും ഫമാദാ ഖാല അബ്ദി അപ്പോൾ എൻ്റെ അടിമ എന്താണ് പറഞ്ഞത് മലക്കുകൾ പറയും ഹമീദക واسترجع الله أبن الناس سودشو واسترجع استرجع برجو استرجع إنا لله وإنا إليه راجعون أنه برجو الله برجو ينجل ننجل أولي من سرقة الربابنا مبنيه وسموه بيت الحمد حمد الدبابنا من ندل بير نلقيه كارنا مبنو كتي أدين ده حنثة الندل منب أدواء മുതിരുന്നതിന് മുൻപ് മരണപ്പെടുക എന്നത് കടുത്ത പ്രയാസമാണ് കൂടുതൽ കടുത്ത പ്രയാസമാണ് കാരണം ചെറിയ കുട്ടികളിൽ നിന്ന് മക്കൾ വലുതായാൽ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രയാസമുണ്ടാവുക അവർ ദ്രോഹിക്കുക എന്നത് ചെറിയ പ്രായത്തിൽ ചെയ്യുകയില്ലല്ലോ വാത്സല്യവും അങ്ങനെ കൺകുളിർപ്പിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും മാത്രമാണ് കുട്ടികളിൽ നിന്നുണ്ടാവുക അവർ മരണപ്പെടുക എന്നത് അത് കടുത്ത പരീക്ഷണമാണ് ഇത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് അനുഭവിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾ മാത്രമല്ല നബിയുടെ മക്കളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട ധാരാളം പേർ ഇങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് നബിക്ക് പ്രിയപ്പെട്ട സഹാബിമാർ നബിയുടെ ഏറെ നബിക്ക് അടുപ്പമുണ്ടായിരുന്നവർ നബിയുടെ ഹിബ്ബ് എന്നറിയപ്പെടുന്ന സയ്യിദ് ഇബ്നു ഹാരിസ ജഅഫർ ഇബ്നു അബി ത്വാലിബ് അബ്ദുള്ളാഹി ഇബ്നു റവാഹ തുടങ്ങിയ സഹാബിമാർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് മരണപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച പരീക്ഷണങ്ങളിൽ പെട്ടതാണ് അള്ളാഹു പറഞ്ഞു അഷദ്ദു നാസി ബലാഅൻ ലിൽ അംബിയ ثم الامثل فالامثل ജനങ്ങളിൽ ഏറ്റവും കടുത്ത പരീക്ഷണം അനുഭവിക്കുക നബിമാരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ثم الامثل فالامثل പിന്നീട് അവരോട് ഏറ്റവും സാദൃശ്യപ്പെടുന്നവർ നസ്അല്ലല്ലാഹു العافية അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ പ്രയാസങ്ങളിൽ ക്ഷമിക്കാൻ പറയുക എന്നത് അത് പറയുക എളുപ്പമാണ് ഷൈമ അബ്ദുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ അള്ളാഹുവെ പരീക്ഷണങ്ങൾ കൊണ്ട് ഞങ്ങളുടെ തനിനിറം വെളിച്ചത്ത് വന്നു പോകുന്നതിൽ നിന്ന് നമ്മുടെ പൊറുതികേടും ക്ഷമയില്ലായ്മയും നമ്മുടെ ഈമാനിന്റെ കുറവുമെല്ലാം വെളിപ്പെട്ടു പോകുന്നതിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു അള്ളാഹു നമുക്ക് അതിരക്ഷിക്കുമാറാകട്ടെ ഇനി അടുത്ത രണ്ടു വരികൾ ശ്രദ്ധിക്കാം وبعد خمس وثلاثين حضر بنيان بيت الله لما اندثر وحكموه ورضوا بما حكم في وضع ذاك الحجر الأسود ثم وبعد خمس وثلاثين حضر بنيان بيت الله لما اندثر وبعد خمس وثلاثين മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുപ്പത്തി അഞ്ച് വയസ്സായപ്പോൾ ഹദർ എന്തു വന്നു ബുനിയാന ബൈത്തില്ലാഹ് അല്ലാഹുവിന്റെ ബൈത്തിന്റെ കഅബയുടെ നിർമ്മാണം വന്നു ലമ്മാ അൻദസർ അത് അതിന്റെ കെട്ടിടത്തിന് കേടുപാട് വന്നതിന് ശേഷം കെട്ടിടത്തിന് കാലപ്പഴക്കം കൊണ്ട് അതുപോലെ മക്കയിലുണ്ടായ ഒരു വെള്ളപ്പൊക്കം കൊണ്ട് കേടുപാടുകൾ വന്നപ്പോൾ
അതിന്റെ നിർമ്മാണം നിർമ്മിതി ജീർണിച്ചപ്പോൾ അത് പുതുക്കി പണിയുക എന്ന കാര്യം വന്നു. വഹക്കമുഹു, അതിലുണ്ടായ ഒരു തർക്കത്തിൽ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിധികർത്താവാക്കി. വറദു, അവർ തൃപ്തിപ്പെട്ടു. ബിമ ഹക്കം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് വിധിച്ചുവോ അതിൽ അവർ തൃപ്തിപ്പെട്ടു. ഏത് കാര്യത്തിലാണ്? ഫി വദഇ ദാകൽ ഹജറിൽ അസ്വദ് സം, ഫി വദഇ വക്കുന്ന കാര്യത്തിൽ, ദാകൽ ഹജറിൽ അസ്വദ്, ഹജറിൽ അസ്വദ് വക്കുന്ന കാര്യത്തിൽ, സം അതിന്റെ സ്ഥാനത്ത് വെക്കുന്ന കാര്യത്തിൽ എന്തായിരുന്നു സംഭവം? അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നുബുവത്തിന് 5 വർഷം മുൻപ്, 40-ാമത്തെ വയസ്സിലാണ് നുബുവത്ത് ലഭിക്കുന്നത്. അതിന് 5 വർഷം മുൻപ്, 35 വയസ്സുള്ളപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. കഅബ, അത് കല്ലുകൾ അടുക്കടുക്കായി മുകൾക്ക് മുകൾക്ക് മുകളിൽ വെച്ച് പണിത നിലയിലായിരുന്നു. അതിന് ഒന്നും തേക്കാതെ, തേപ്പ് നടത്താതെ മുകളിലേക്ക് മുകളിലേക്ക് കല്ല് അടുക്കി വച്ച നിലയിലായിരുന്നു കഅബ ഉണ്ടായിരുന്നത്. പഴയ നിർമ്മിതികൾ അങ്ങനെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ ആ കാലത്ത് മക്കയിലൊരു വലിയ വെള്ളപ്പൊക്കം, വെള്ളപ്പാച്ചിൽ വരികയുണ്ടായി. അത് വന്ന് കഅബക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചു. അങ്ങനെ കഅബ പുതുക്കി പണിയാൻ ഖുറൈശികൾ തീരുമാനിച്ചു. പുതുക്കി പണിയുമ്പോൾ, പുതുക്കി പണിയാൻ പണം കണ്ടെത്തണം. അതിനുവേണ്ടി അവർ തീരുമാനിച്ചു, അവർ കൂടി ആലോചിച്ചു, എന്ത് നല്ല ഹലാലായ പണം മാത്രമേ ഇതിനുപയോഗിക്കുകയുള്ളൂ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദീൻ എത്തിയ നാടാണത്, അതുകൊണ്ട് തന്നെ അതിന്റെ ചില നന്മകൾ അവിടെ ബാക്കിയുണ്ട്. അതുകൊണ്ട് അവർ തീരുമാനിച്ചത്രേ പലിശയുടെ പൈസ ഇതിനുപയോഗിക്കില്ല. അതുകൊണ്ടാണ് ചിലർ പറഞ്ഞത് അവർക്ക് ഇടയിൽ പലിശ വന്നത് യഹൂദികളിൽ നിന്നാണ്, അതല്ലാതെ യഥാർത്ഥത്തിൽ അവർ പലിശയെ അവരിൽ മുമ്പ് ഉണ്ടായിരുന്നില്ല. കഅബ പുതുക്കി പണിയുമ്പോൾ അവർ പലിശയോ അതുപോലെ ദുർനടപ്പുകാരികളായ സ്ത്രീകളുടെ അങ്ങനെ ഉണ്ടാക്കിയ പണമോ ഉപയോഗിക്കുകയില്ല എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ കഅബ പുതുക്കി പണിയാൻ വേണ്ടി ഉള്ള ബാക്കിയുള്ള കെട്ടിടം അത് പൊളിക്കാൻ അവർ പൊളിക്കേണ്ടി വരും. പൊളിക്കാതെ പുതുക്കി പണിയാൻ സാധിക്കുകയില്ലല്ലോ. എന്നാൽ പൊളിക്കേണ്ട ഘട്ടം വന്നപ്പോൾ അവർക്ക് പേടിയായി. കാരണം അന്ന് അവിടെ ഉള്ള ആളുകളിൽ പലരും അബ്രഹത്തിനും കൂട്ടർക്കും എന്തു സംഭവിച്ചു, കഅബ പൊളിക്കാൻ വന്നപ്പോൾ എന്തു സംഭവിച്ചു എന്നതിന് സാക്ഷികളാണ്. അത് കണ്ട പലരും അവിടെ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ഇത് പൊളിക്കുക എന്നത് അവർക്ക് പേടി ആയി മാറി. അങ്ങനെ ഇരിക്കുക ഖുറൈശികളിലെ പ്രമുഖനായ വലീദ് ബിൻ മുഗീറ അവരോട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ ഇത് പൊളിക്കുമ്പോൾ നിങ്ങൾ ഇത് ഫസാദാക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഫസാദാണോ നിങ്ങളുടെ ഉദ്ദേശം? അതല്ല ഇസ്ലാഹാണോ? നന്നാക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അതല്ല ഇത് കേടുവരുത്താനാണോ, നശിപ്പിക്കാനാണോ? അവർ പറഞ്ഞു, ഞങ്ങൾ നന്നാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഹ്ലിക്കുൽ മുസ്ലിഹീൻ. ഓക്കെ മക്കാൻ, അയാൾ അള്ളാഹു സലാഹിന്റെ ആളുകളെ നശിപ്പിക്കുകയില്ല, നന്നാക്കാൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു നശിപ്പിക്കുകയില്ല. എന്നിട്ട് അയാൾ തന്നെ അത് പൊളിക്കാനുള്ള കോടാലി കയ്യിലെടുത്തു. എന്നിട്ട് അത് പൊളിക്കാൻ ആരംഭിച്ചു. എന്നിട്ടും ആളുകൾ തയ്യാറായില്ല എന്നാണ്. ആളുകൾ പറഞ്ഞു, നമുക്ക് ഒരു ദിവസം നോക്കാം ഇവനെന്താ സംഭവിക്കുന്നത്, എന്നിട്ട് പൊളിക്കാം. അങ്ങനെ പിറ്റേന്നായി, വലീദിനൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ആയപ്പോൾ ആളുകൾ കഅബ പൊളിക്കാൻ തുടങ്ങി. അങ്ങനെ കഅബ അവർ ഒന്നൊന്നായി അതിന്റെ ചുമരുകൾ പൊളിച്ചു നീക്കുകയും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അസാസിൽ, ഇബ്രാഹിം അലൈഹിസ്സലാം പണിത അതിന്റെ അസ്തിവാരത്തിൽ എത്തുകയും ചെയ്തു എന്നാണ്. ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അങ്ങനെ ഒരാൾ കല്ല് ഇളക്കാനുള്ള ഉപകരണമെടുത്ത് ഏറ്റവും അടിയിൽ കണ്ട പരസ്പരം കൂടിച്ചേർന്നിട്ടുള്ള കല്ല് അതിന്മേൽ ഈ ഉപകരണം കൊണ്ട് അത് ഇളക്കാൻ ശ്രമിച്ചു എന്നാണ്. അതിന്മേൽ തട്ടിയപ്പോൾ മക്ക ഒന്നാകെ കുലുങ്ങിയത്,
കുലുങ്ങി. അവിടെ അവർ അവസാനിപ്പിച്ചു. എന്നിട്ട് പിന്നെ അതിന് മുകളിൽ അവർ കഅബ നിർമ്മിച്ചു. അങ്ങനെ നിർമ്മിക്കുമ്പോൾ എന്തു സംഭവിച്ചു? അവർക്ക് ഹലാലായ പണം തികയാതെ വന്നു. തികയാതെ വന്നപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം നിർമ്മിച്ച കഅബയുടെ ഉള്ളിലായിരുന്ന ഭാഗം, ഒരു ഭാഗം അഥവാ കഅബയുടെ വടക്ക് ഭാഗത്തുള്ള ഷമാൽ ഭാഗത്തുള്ള ഒരു ഭാഗം അവർ ഒഴിച്ചുവിട്ടു. എന്നിട്ട് അവിടെ ചെറുതായൊരു മതിൽ പണിതു, അത് കഅബയുടെ ഭാഗമാണ് എന്ന് അറിയിക്കാൻ. അതാണ് ഹിജർ. ഇന്ന് കഅബ തവാഫ് ചെയ്യുമ്പോൾ നമ്മൾ കഅബയുടെ വാതിലിന്റെ ഭാഗം കഴിഞ്ഞ് അടുത്ത മൂലയിലെത്തിയാൽ പിന്നെ കാണുന്ന ആ ഭാഗം, അത് യഥാർത്ഥത്തിൽ എന്താ, ചെറിയ ചുമര് വളച്ചു കെട്ടിയിട്ടുള്ള ഭാഗം, അത് കഅബയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ. അതിനാണ് ഹിജർ എന്ന് പറയുക. ഹിജർ ഇസ്മായിൽ എന്ന് അതിനെക്കുറിച്ച് പറയുന്നത് തെറ്റാണ്. ഹിജർ എന്നാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും തവാഫ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ കയറി തവാഫ് ചെയ്താൽ അവന്റെ തവാഫ് ശരിയാവുകയില്ല, മറിച്ച് അതിന് പുറത്തുകൂടെ തവാഫ് ചെയ്യണം. മറ്റൊരു കാര്യം, അയാൾ ആരെങ്കിലും അതിന്റെ അകത്ത് കയറി നിസ്കരിച്ചാൽ, അതായത് ഈ ഹിജറിന്റെ അകത്ത് കയറി നിസ്കരിച്ച് അവൻ കാബക്കകത്ത് കയറി നിസ്കരിച്ചതുപോലെ, മനസ്സിലായില്ലേ, കാബക്കകത്ത് കയറി നിസ്കരിച്ചതുപോലെയാണ്. അതിനകത്ത് കയറി നിസ്കരിച്ചാൽ, കാബക്കകത്ത് കയറി നിസ്കരിക്കുക എന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യമാണ്, മുസ്തഹബായ കാര്യമാണ്, പുണ്യകരമാണ്. അതേസമയം പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് കാബക്കകത്ത് കയറി നിസ്കരിക്കുമ്പോൾ എന്ത് നിസ്കരിക്കരുത്, ഫർദ് നിസ്കരിക്കരുത്. കാരണം കാബക്കകത്ത് കയറിയാൽ ഖിബ്ലക്ക് നേരെ തിരിയുമ്പോൾ, കാബക്ക് നേരെ അവൾ തിരിയേണ്ടത്, കാബയുടെ എല്ലാ ഭാഗത്തേക്കും തിരിയാൻ സാധിക്കൂലല്ലോ, ഏതെങ്കിലും ഒരു ഭാഗത്തേക്കല്ലേ തിരിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മുസ്തഹബായ നിസ്കാരമേ നിസ്കരിക്കാവൂ എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പൊ നമ്മൾ യാത്രക്കിടയിൽ ഫർദ് നിസ്കരിക്കുകയാണ് എങ്കിൽ എന്തു ചെയ്യണം? വാഹന പുറത്തുനിന്ന് ഇറങ്ങാൻ സാധിക്കുന്ന വാഹനമാണോ എങ്കിൽ പുറത്തിറങ്ങി കഅബക്ക് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞിട്ട് നിസ്കരിക്കണം. വാഹനത്തിന്റെ അകത്താണെങ്കിൽ, വാഹനം നിർത്തിയിട്ടാണെങ്കിൽ അങ്ങനെ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞിട്ടാണ് ഫർദ് നിസ്കരിക്കേണ്ടത്. അതേസമയം സുന്നത്താണെങ്കിലോ എന്ത് ചെയ്യാം? പോകുന്ന ദിശയിൽ നിസ്കരിക്കുന്നത് കൊണ്ട് കുറ്റമില്ല. അതുകൊണ്ട് കഅബക്ക് നേരെ മുഴുവനായി തിരിയാൻ സാധിക്കുകയില്ല എന്നതുകൊണ്ട് ഉള്ളിൽ കയറി നിസ്കരിക്കുകയാണെങ്കിൽ സുന്നത്തായ നിസ്കാരം മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞതാണ്. ഇതിനിടയിൽ നമ്മൾ സൂചിപ്പിച്ചു എന്ന് മാത്രം പറഞ്ഞു വന്നത് എന്താ, ഹിജർ എന്നത് യഥാർത്ഥത്തിൽ കഅബയുടെ ഭാഗമാണ്. ഖുറൈശികൾ നിർമ്മിച്ചപ്പോൾ അത് പുറത്താക്കി നിർമ്മിച്ചു, അവരുടെ കയ്യിൽ പണം തികയാത്തതുകൊണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഈ പ്രവൃത്തിയിൽ സഹകരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ നിർമ്മിക്കാൻ വേണ്ടി അവരുടെ കൂടെ കല്ല് ചുമന്നിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മ ബുനിയത്തുൽ കഅബ, കഅബ നിർമ്മിക്കുന്ന വേളയിൽ, ദഹബൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ബാസും എന്തു ചെയ്തു, യൻഖുലാനിൽ ഹിജാറ, അവർ രണ്ടുപേരും കല്ല് ചുമക്കുകയാണ്. ഫഖാല അബ്ബാസ് ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ബാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ, പല സഹോദരനാണ്. അങ്ങനെ അവർ രണ്ടുപേരും മാത്രമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അബ്ബാസ് പറഞ്ഞു, ഇജ്അൽ ഇസാറക അലാ റഖബതിക് യഖീക മിനൽ ഹിജാറ, എന്തു ചെയ്യൂ, ഉടുത്ത തുണിയുണ്ടല്ലോ അത് ചുമലിൽ വെച്ചോളൂ, എങ്കിൽ കല്ല് നന്നായി ചുമന്നു കൊണ്ടുപോകാൻ സാധിക്കും. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യാൻ തുനിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔറത്ത് വെളിവായി, ഫഖറ ഇലൽ അർദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഭൂമിയിലേക്ക് ബോധരഹിതനായി വീണു. വതമഹത് ഐനാഹു ഇലസ് സമാ, കണ്ണു മുകളിലേക്കായി. സുമ അഫാഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം വന്നു പറയുകയാണ്, ഇസാരി ഇസാരി, എന്റെ തുണിയെവിടെ, തുണിയെവിടെ എന്ന് പറയുകയാണ്. ഫശദ്ദ അലൈഹി ഇസാറ, അവിടുത്തെ തുണി ഉടുത്തു. ഫമാ റുഇയ ബഅദ ദാലിക ഉറിയാന, ഹദീസുകൾ കാണാം, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔറത്ത് വെളിപ്പെട്ടിട്ടില്ല, ആളുകൾക്കിടയിൽ നഗ്നനായി കാണപ്പെട്ടിട്ടില്ല. ജാഹിലിയത്തിലെ ആളുകൾ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജാഹിലിയത്തിൽ പോലും അള്ളാഹു അതിൽ നിന്ന് സംരക്ഷിച്ചിരുന്നു, അവിടുത്തെ ഔറത്ത് ആളുകൾ കണ്ടിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയ ഒരു പ്രത്യേകമായ
സവിശേഷതയായിരുന്നു അത്. നിങ്ങൾ നോക്കൂ, ഇനി നമുക്കിവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നിർമ്മാണത്തിനിടയിൽ അവർക്കിടയിലുണ്ടായ ഒരു തർക്കമാണ്, അഥവാ ഹജറുൽ അസ്വദ് നിർമ്മിക്കുന്നതിനെ കുറിച്ചുണ്ടായ തർക്കം. കഅബ നിർമ്മിച്ചുകൊണ്ടിരിക്കെ എല്ലാ ഖുറൈശ് അവിടെയുള്ള എല്ലാ ഗോത്രങ്ങളും അതിൽ പങ്കെടുത്തിരുന്നു. ഖുറൈശികളിലെ ഓരോ വിഭാഗവും അതിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ഹജറുൽ അസ്വദ് എടുത്ത് അതിന്റെ സ്ഥാനത്ത് വെക്കേണ്ട സന്ദർഭത്തിൽ എന്തു സംഭവിച്ചു? അവർക്കിടയിൽ തർക്കമായി, ആരതെടുത്തു വെക്കും, ഏത് ഉപഗോത്രം, ഏത് ഗോത്രക്കാരതെടുത്തു വെക്കും എന്ന തർക്കമുണ്ടായി. അപ്പോൾ അത് തർക്കിച്ച് ഒടുവിൽ യുദ്ധത്തിലേക്കെത്തും എന്ന അവസ്ഥ വന്നു. തർക്കം മൂത്ത് ഒടുവിൽ അത് യുദ്ധത്തിലേക്കെത്തും എന്ന അവസ്ഥ വന്നു. നോക്കൂ, നിങ്ങൾ സായിബ് ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അക്കാര്യം പറയുകയാണ്. അന്നഹു കാന ഫീമൻ ബനൽ കഅബത ഫിൽ ജാഹിലിയ, ജാഹിലിയത്തിൽ കഅബ നിർമ്മിച്ചവരുടെ കൂട്ടത്തിൽ സായിബ് ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പറയാൻ, ഹത്ത ബലഗ്ന മൗദിഅൽ ഹജർ, ഹജറുൽ അസ്വദ് വെക്കുന്ന സന്ദർഭം എത്തിയപ്പോൾ, വമ യറൽ ഹജർ അഹദുൻ, ഹജറുൽ അസ്വദ് ആരും കണ്ടിട്ടില്ലായിരുന്നു. ഫൈദ ഹുവ വസ്ത ഹിജാറത്തിന മിഥ്ല റസുൽ റജുൽ, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അതാ അത് നമ്മുടെ കല്ലുകൾക്കിടയിൽ ഒരു മധ്യ നിലവാരത്തിലുള്ള കല്ലാണ്. മിഥ്ല റസുൽ റജുൽ, ഒരാളുടെ തല പോലെയുണ്ട്. യക്കാദു യതറ മിൻഹു വജ്ഹു റജുൽ, അതിലേക്ക് നോക്കിയാൽ ഒരാൾ തന്റെ മുഖം ഏതാണ്ട് കാണും എന്ന രൂപത്തിൽ ഉണ്ടത്. അതിലേക്ക് നോക്കിയാൽ ഒരാൾ അതിൽ തന്റെ മുഖം പ്രതിഫലിച്ച് കാണും എന്നതുപോലെയുണ്ട്. അങ്ങനെ ഫഖാല ബത്ത് മിൻ ഖുറൈശ്, ഖുറൈശികളിലെ ഒരു ഉപഗോത്രം പറഞ്ഞു, നഹ്നു നദഉഹു, ഞങ്ങളത് വെക്കും. വേറൊരു കൂട്ടർ പറഞ്ഞു, അല്ല ഞങ്ങൾ വെക്കും. അങ്ങനെ അവർ തർക്കത്തിലായി. ആ തർക്കത്തിലായിരിക്കെ ചിലർ പറഞ്ഞു, ഇജ്അലു ബൈനക്കും ഹകമ, നമുക്ക് നിങ്ങൾക്കും ഇടയിൽ ഒരു വിധികർത്താവിനെ വെക്കാം. ഖാലു ഔവൽ റജുലുൻ യത്ലു മിനൽ ഫജ്, ഇതാ ഈ വഴിയിലൂടെ ആദ്യം വരുന്ന ആളെ ആക്കാം. ഫജാഅഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അതിലൂടെ വന്നത്. അവർ പറഞ്ഞു, അതാക്കുമുൽ അമീൻ, അവർക്ക് സന്തോഷമായി, അൽ അമീനാണ് നിങ്ങളിലേക്ക് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ അൽ അമീൻ, വിശ്വസ്തൻ എന്ന പേരുകൊണ്ട് വിശേഷിപ്പിച്ചിരുന്നു. അങ്ങനെ ഖാലൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കാര്യം പറഞ്ഞു. ഫവദഅഹു ഫീ സൗബ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല രൂപത്തിൽ അത് പരിഹരിച്ചു. അവിടുന്ന് ഒരു തുണി കൊണ്ടുവരാൻ പറഞ്ഞു, ആ തുണിയിൽ ഹജറുൽ അസ്വദ് എടുത്തു വെച്ചു. ثم دعوا بطونهم, എന്നിട്ട് ഈ തർക്കിക്കുന്ന ഖുറൈശികളിലെ ഉപഗോത്രങ്ങളെ ഒക്കെ വിളിച്ചു, അവരുടെ പ്രതിനിധികളെ വിളിച്ചിട്ട് ഓരോരുത്തരോടും ഓരോ തുണിയുടെ ഓരോ ഭാഗം പിടിക്കാൻ പറഞ്ഞു. فاخذوا بنواحيه معه, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ അവരും പിടിച്ചു, എല്ലാവരും അതിൽ പങ്കെടുത്തു. എന്നിട്ട് ഫവദഅഹു ഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൊണ്ട് അത് അതിന്റെ സ്ഥാനത്ത്, അത് വെക്കേണ്ട സ്ഥാനത്ത് എടുത്തു വെച്ചു. ഇങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പരിഹരിക്കുകയുണ്ടായി. ഇതാണ് കഅബയുടെ ഖുറൈശികളുടെ കാലത്തുണ്ടായ നിർമ്മാണം. എന്നാൽ ഈ നിർമ്മാണത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? അത് അങ്ങനെ ആയിരുന്നു യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത്. അതുപോലെ പിന്നീട് കഅബ ചിലർ പുതുക്കി പണിത്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇൻഷാല്ലാ നമുക്ക് വരുന്ന ദർസിൽ അത് വിശദീകരിക്കാം. അല്ലാഹു തആല ആലം. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك, أشهد أن لا إله إلا أنت, استغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.